എല്ലാ കൂട്ടുകാർക്കും സുമേഷ് ഏട്ടൻ ട്രാവൽ എടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാമേശ്വരം ധനുഷ്കോടി യാത്രയിലാണ്. അപ്പോൾ നമ്മൾ രാമേശ്വരം എത്തിയിട്ട് നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലോട്ട് പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. അപ്പോൾ നിങ്ങൾ രാമേശ്വരം യാത്ര വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പോവുക. അമ്പലത്തിൻ്റെ തൊട്ട് 500 മീറ്റർ കഷ്ണി അത്ര ദൂരമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വഴിയൊക്കെ ചോദിച്ചറിഞ്ഞ് നേരെ പോവാണ് കേട്ടോ. ഈ ഇടുങ്ങിയ വഴി കൂടിയിട്ടൊക്കെ വേണം വീട്ടിലോട്ട് എത്താനായിട്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവസാനം വരെ വീഡിയോ ഒന്ന് കാണുക. ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആശ്ചര്യവും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം നമ്മളൊക്കെ വായിച്ചും കേട്ടും പറഞ്ഞ ആ മഹത് വിദ്യയുടെ വീട്ടിലോട്ട്, ജനിച്ചു വളർന്ന വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം അങ്ങനെ നമ്മളിത് ഇടുങ്ങിയ വഴി കൂടി കയറിയിട്ട് ഇത് ആ നേര് കാണുന്ന അതാണെന്നാണ് പറഞ്ഞത് ആ ബിൽഡിങ്. അദ്ദേഹത്തിൻ്റെ വീടും അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെയായിട്ട് മ്യൂസിയം പോലെ പുതിയൊരു ബിൽഡിങ് പണിതിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഒരുപാട് കാര്യങ്ങൾ സജ്ജമാക്കി ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കോവിഡ് പ്രോട്ടോക്കോൾ കാരണം നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോടാണ് പറയുന്നത്. നമ്മൾ കൂട്ടുകാരെ നമ്മുടെ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് മുമ്പത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മളിത് കോവിഡിൻ്റെ ആ ഒരു പ്രോട്ടോക്കോളൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് ഏറ്റവും ഒരു അവസാന സ്റ്റേജിലൊക്കെയാണ് നമ്മൾ ഈ ഒരു യാത്ര നടത്തിയത്, സോളോ ഡ്രൈവ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അകത്തോട്ട് കയറിയിട്ട് അവരെ വീട്ടിലകത്തോട്ട് കയറിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റില്ല. പ്രായമായവരാണ്. അതുപോലെ തന്നെ നമ്മൾ അന്വേഷിച്ചറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചേട്ടനാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നതും. അതുപോലെ തന്നെ ആൾ പ്രായാധികമുള്ള ആളുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് സാധിക്കില്ല. ഞാൻ ഈ വണ്ടി നിർത്തിയിരിക്കുന്നത് മ്യൂസിയത്തിൻ്റെ തൊട്ട് റൈറ്റ് സൈഡാണ്. അപ്പോൾ അതാ ചേട്ടൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അതാണ് പുള്ളിയുടെ ജനിച്ചു വളർന്ന വീടെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് സന്ദർശകർ കുറച്ച് പേരൊക്കെ വന്ന് ഇതേപോലെ പുറത്തു നിന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ മറിച്ച് നോർമലായിട്ടുള്ള ദിവസങ്ങളാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അകത്ത് കയറി കാണാനൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഹൗസ് ഓഫ് അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ നമ്മളൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ, ഒരു അപ്പാപ്പനുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓളുന്നതുകൊണ്ട് എന്നുള്ളതാക്കി നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തുക. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞ് കടലിലെ നടുക്കുള്ള ഒരു അമ്പലമാണ് കേട്ടോ, നമ്മുടെ വിഭീഷണനും അതുപോലെ തന്നെ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ കാണാൻ മറക്കില്ല. കൊഞ്ചം തുടങ്ങി വീടപ്പത്തി പള്ളിവാസൽ തെരുവ് ചിന്ന വയസ്സിലിരുന്ന് ഓറിയുള്ളതായിരുന്നു പഠിക്കാറുള്ളത്.